പ്രൈസ് ലോർഡ്. വീട്ടിലെ സഭാഗത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാവരും, ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർക്കും, എല്ലാ പിതാക്കന്മാർക്കും, മാതാക്കൾക്കും, സഹോദരന്മാർക്കും, സഹോദരിമാർക്കും, കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ നിന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ഒരു ആലോചന അറിയിപ്പാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 21:1-2 അനന്തര യഹോവ അവിടുന്ന് അരുളി ചെയ്തിരുന്ന പോലെ സാറയെ സന്ദർശിച്ചു. അവിടുന്ന് വാക്തത്വം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18:7-8 കൂടെ വായിക്കുന്നു. ദൈവമോ രാപ്പകൽ ദൈവത്തോടെ നിലവിളിക്കുന്ന ദൈവത്തിന്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ള ദൈവമായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ മനുഷ്യപുത്രൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം എങ്ങനെയാണ് മറുപടി തരുന്നത് എന്നുള്ള വിഷയമാണ് ഇന്ന് നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തെ അറിയിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. ഫിലിപ്പിയാലേഖനം 4:6 പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. അപ്പോൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തെ അറിയിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. ആദ്യം നാം വായിച്ച കുറിവാക്യം, അബ്രഹാമിനോട് ദൈവം അരളി ചേർന്ന അവധിക്ക് അബ്രഹാമിന്റെ ഭാര്യ സാറ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. വിശുദ്ധ ബൈബിളിലെ പ്രധാന ഒരു വ്യക്തിയാണ് അബ്രഹാം. അബ്രഹാമിന്റെ ചരിത്രം ആരംഭിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 11:12 ദൈവവിളി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവവിളി കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാം 75 ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അപ്പൊ ദൈവം പറഞ്ഞ വാക്ക് കേട്ട് വിശ്വാസത്താൽ അബ്രഹാം പുറപ്പെട്ടു. ആ സമയത്ത് അബ്രഹാമിന് 75 പ്രായമുണ്ടെന്ന് 12 ഉൽപ്പത്തി പുസ്തകം 12 രേഖപ്പെടുത്തിയിരിക്കും. 10 ദൈവത്തിന്റെ പിന്നാലെ യാത്ര ചെയ്തതിനു ശേഷം അബ്രഹാം ദൈവത്തോട് തന്റെ സങ്കടം ബോധിപ്പിക്കുന്നതാണ് ഉൽപ്പത്തി പുസ്തകം 15 രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. അബ്രഹാമിനെ വലിയൊരു ജാതിയാക്കുമെന്ന് പറഞ്ഞാണ് ദൈവം വിളിച്ചുകൊണ്ട് വന്നെന്നാൽ 10 അതിന്റെ ഒരു കാര്യങ്ങളും പ്രവൃത്തിയിൽ ആരംഭിച്ചിട്ടില്ല. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു ചിന്താഗതിയിൽ താന് ഈ ലോകത്തിൽ ജീവിച്ച് മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ തനിക്കുള്ള സ്വത്തെല്ലാം അവകാശമാക്കുവാൻ തൻ്റെ ദാസനായിരിക്കുന്ന എലിയാസറാണ് ഇതിൻ്റെ എല്ലാം അവകാശിയായി തീരുന്നത്. അതുകൊണ്ട് ദൈവത്തോട് തൻ്റെ പരിഭവം പറയുകയാണ്, ദൈവമേ അവിടുന്ന് എനിക്കൊരു മകനെ തന്നിട്ടില്ല, എലിയാസറിൻ്റെ അവകാശിയായി തീരുന്നു. അപ്പോ അബ്രഹാമിന്റെ ഒരു ആവശ്യം ദൈവത്തെ അറിയിക്കുക, ഒരു മകനെ ചോദിക്കുക. അപ്പൊ ദൈവം പറഞ്ഞു, അവൻ അവകാശിയാകിയാൽ നിന്റെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നവൻ തന്നെ അവകാശിയാകും. ഒരു പ്രോമിസ് കൊടുക്കുക, ഒരു വാക്തത്വം കൊടുക്കുക. ആ വാക്തത്വം തനിക്ക് ലഭിക്കുന്നത് 15 കഴിഞ്ഞ 15 കഴിഞ്ഞ
പുതുപുസ്തകം 12-ാം അധ്യായത്തിൽ 75-ാമത്തെ വയസ്സിൽ പുറപ്പെട്ടു. 15-ാം അധ്യായത്തിൽ വരുമ്പോൾ 10 വർഷം പിന്നിട്ടു, 85 വയസ്സ് പ്രായമുണ്ട്. പിന്നീട് 15 വർഷം കഴിഞ്ഞ് 100-ാമത്തെ വയസ്സിലാണ് വാഗ്ദത്തം നിറവേറ്റുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിലാണ് നാം വായിച്ച ആ വാഗ്ദത്തം നിറവേറിയതിനെ കുറിച്ച് ഉള്ള കാര്യം നമ്മൾ ഇപ്പോൾ ഇവിടെ വായിച്ചു. അപ്പൊ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ അവധിക്ക്, അപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നിന്റെ ഉദരത്തിൽ ജനിക്കുന്നവൻ തന്നെ അവകാശിയാകും. ദൈവം മറുപടി കൊടുത്തെങ്കിലും അതിന് ദൈവം ഒരു അവധി വെച്ചു. ദൈവവചനം പഠിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവത്തിന് ചൊല്ലുമ്പോൾ മറുപടി കൽപ്പിക്കും. എന്നാൽ അതിനെല്ലാം ദൈവം ഓരോ അവധി വെക്കും, ഓരോ ഡേറ്റ് ഇടും. ഇവിടെ 2 ഡേറ്റുകൾ നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി ദിവസം 15-ാം അധ്യായത്തിൽ അബ്രഹാമിന് കൊടുത്ത ഡേറ്റ് അനുസരിച്ച് 15 വർഷം കഴിഞ്ഞാണ് ആ അവധി പൂർത്തിയാകുന്നത്. അപ്പോൾ തന്നെ സാറയ്ക്കും ഒരു ഡേറ്റ് കൊടുത്തു. ഉൽപ്പത്തി ദിവസം 18-ാം അധ്യായത്തിൽ അടുത്ത ആണ്ടിൽ നീ ഒരു മകനെ അണച്ചു കൊടുത്തു. അപ്പൊ സാറയ്ക്ക് കൊടുത്ത ഡേറ്റ് 1 വർഷമാണ്, അബ്രഹാമിന് കൊടുത്ത ഡേറ്റ് 15 വർഷം. ഓരോ സന്ദർഭത്തിലും ഓരോ വ്യക്തികളുടെ മതത്തിൽ ഓരോ വിധത്തിലുള്ള സാഹചര്യം അനുസരിച്ച് ദൈവം പ്രത്യേകമായി നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടിക്ക് അവധി വെക്കും. അപ്പോൾ അബ്രഹാമിന് ദൈവം കൊടുത്ത അവധിക്ക്, ആ അവധിക്ക് ദൈവം മറുപടി കൊടുത്തു. അബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്ന എങ്ങനെയാണ്, അബക്കുക്ക് പ്രവാചകൻ ദൈവത്തോട് അയ്യം വിളിച്ചു പ്രാർത്ഥിച്ചു. ബാബേൽ സാമ്രാജ്യം ശക്തിപ്പെട്ടു വന്നു. അതിനു മുമ്പ് ഈജിപ്ത് മിസ്രൈൽ സാമ്രാജ്യം ശക്തിപ്പെട്ടു. അങ്ങനെ യോശിയാവ് രാജാവിനെ അവര് കൊന്നു. അതിനുശേഷം യോശിയാവിന്റെ മകൻ ഹോവാഹാസിനെ രാജാവാക്കി 3 മാസം കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി. അതിനുശേഷം അദ്ദേഹത്തിന്റെ സഹോദരൻ യോശിയാവിന്റെ 2-ാമത്തെ ഹോയാക്കീമിനെ രാജാവാക്കി. 3 വർഷം കഴിഞ്ഞപ്പോൾ ബാബേൽ സാമ്രാജ്യത്തിന്റെ അധിപന്മാർ, പ്രത്യേകിച്ച് നെബുക്കദ്നേസറിന്റെ നേതൃത്വത്തിൽ വന്ന് യുദ്ധം ചെയ്ത് വിറകടുപ്പുള്ള പാത്രങ്ങളും കുലീനന്മാരായ ബാലന്മാരെ എല്ലാം പിടിച്ചുകൊണ്ട് പോവുകയാണ്. യഹോയാക്കീമിന്റെ 3-ാമാണ്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ വന്നു. ജനമെല്ലാം ഭീതിയിലായി തീർന്ന സന്ദർഭത്തിൽ അദ്ദേഹം അയ്യോ വിളിച്ചു പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അബക്കുക്ക് പ്രവാചക പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ 2-ാം അധ്യായത്തിൽ വരുമ്പോൾ ആ പ്രാർത്ഥന ദൈവത്തോട് അറിയിച്ചതിന് ശേഷം യഹോവ എന്നോട് എന്ത് അരുളി ചെയ്യുമെന്ന്, എൻ്റെ ആവരാതി അയ്യോ വിളിച്ച് പ്രാർത്ഥിച്ചതായതുകൊണ്ട് ആവരാതി സംബന്ധിച്ച് എന്തുത്തരം മറ്റുള്ളവരോട് പറയണമെന്ന് അറിയേണ്ടതിന് കൊത്തളത്തിൽ കാവൽ കാത്തു നിന്നു. അപ്പൊ ദൈവം സംസാരിച്ചു, നീ എന്താണ് പ്രതീക്ഷിക്കുന്നത് അത് എഴുതി വെക്ക, നിന്റെ ദർശനം ഒരു പലകിൽ എഴുതി വെക്ക, ഒടിച്ചു വായിക്കത്തക്കോണം വലുതായിട്ട് വരച്ചു വെക്കുക. അതിനുശേഷം ദൈവം പറയാണ് ആ ദർശനത്തിന് ഞാൻ അവധി വച്ചിരിക്കും. അപ്പൊ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം ഒരു ഡേറ്റ് ഇടും, ഒരു അവധി വെക്കും. അവധിയാവുമ്പോൾ അത് നിറവേറും. ഇതാണ് ദൈവനം പഠിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥനയെക്കുറിച്ച് ആധികാരികമായി പഠിപ്പിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ മത്താടി ശുശ്രൂഷ 5, 6, 7 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഗിരിപ്രഭാഷണത്തിൽ 6-ാം അധ്യായത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ശിഷ്യന്മാർ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് വിശദമായി പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നതാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം. പിന്നീട് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ കർത്താവ് കുറച്ചുകൂടെ പ്രാർത്ഥനയെക്കുറിച്ച് അവരെ പഠിപ്പിക്കുക. ആ വിശദീകരണത്തിന് ശേഷം പിന്നെ ആ ക്ലാസ്സിന് ശേഷം പിന്നെയും ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുകയാണ്, ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചു, പല സന്ദർഭങ്ങൾ പഠിപ്പിച്ചു, സ്പെഷ്യൽ ക്ലാസ് എടുത്തു. അതിനുശേഷം കർത്താവ് പറയുകയാണ് മടുത്തു പോകാതെ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന മടുപ്പുണ്ടാകും. അതുകൊണ്ടാണ് മടുപ്പുണ്ടാക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ നടക്കാതെ വരുമ്പോൾ, പ്രതീക്ഷിച്ച പോലെ മറുപടി കിട്ടാതെ വരുമ്പോഴൊക്കെ നമുക്ക് മടുപ്പുണ്ടാകും. അങ്ങനെ മടുത്തു പോകാതെ വീണ്ടും പ്രാർത്ഥിക്കണം, മറുപടി ഉണ്ട്. കർത്താവ് ഉറപ്പിക്കുവാൻ വേണ്ടി
വീണ്ടും അവരോട് സംസാരിക്കുന്നതാണ് വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം. അവിടെ പ്രാർത്ഥനയെ കുറിച്ച് ഒരു പ്രധാന കാര്യമാണ് പറയുന്നത്. രാപ്പകൽ ദൈവത്തോട് നിലവിളിക്കുന്ന വൃദ്ധന്മാരുടെ കാര്യത്തിൽ, ദൈവം ദീർഘക്ഷമയുള്ള ദൈവമായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ എന്ന് ചോദിച്ചു. അവരുത്തരം പറഞ്ഞില്ല. കർത്താവ് തന്നെ ഉത്തരം പറഞ്ഞു, വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്, പലപ്പോഴും ചിന്തിക്കുന്ന വചനമാണെങ്കിലും പരിശുദ്ധാത്മാവ് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ഈ കാര്യം ഓർപ്പിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. വേഗത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം, അവധിക്ക് പ്രവർത്തിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഞാൻ മുഖവരയിൽ പറഞ്ഞത്. എന്നാൽ വേഗത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചതാണ് ഇപ്പോൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വളരെ വ്യത്യാസം. ഒന്ന്, അവധി. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ദൈവം ഒരു അവധിയിടും. അവധിയാകുമ്പോൾ ദൈവം മറുപടി തരും. എന്നാൽ കർത്താവ് പറയുകയാണ്, അവധിക്ക് മാത്രമല്ല പ്രവർത്തിക്കുന്ന, രാപ്പകൽ നിലവിളിക്കുന്നവർക്ക് വേണ്ടി അവധിക്ക് മുമ്പ് പ്രവർത്തിക്കും, വേഗത്തിൽ പ്രവർത്തിക്കും. അതിന് വേഗത്തിൽ പ്രവർത്തിക്കും. വേഗം എന്ന് പറയുന്ന വാക്ക് അവിടെ വരുന്നത് അവധിയുണ്ട്, പ്രാർത്ഥനയ്ക്കുള്ള അവധിയുണ്ട്. അവധി വരെ കാത്തിരിക്കേണ്ട, രാപ്പകൽ പ്രാർത്ഥിക്കുമ്പോൾ വേഗത്തിൽ ദൈവം പ്രവർത്തിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നാം ദൈവസേന രാപ്പകൽ നിലവിളിക്കുമ്പോൾ ദൈവം നമുക്ക് കൊണ്ട് പ്രവർത്തിക്കും. ഈ രണ്ട് കാര്യങ്ങൾ വിശുദ്ധ ലൂക്കോസ് 11-ാം അധ്യായത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മൂന്ന് സ്നേഹിതന്മാരുടെ കഥ പറഞ്ഞു, അവർക്ക് മനസ്സിലാകാൻ വേണ്ടി. അതുപോലെ തന്നെ വിശുദ്ധ ലൂക്കോസ് 18-ാം അധ്യായത്തിൽ അനീതിയുള്ള ന്യായാധിപന്റെയും ഒരു വിധവയുടെയും കഥ ചേർത്ത് പറഞ്ഞ് അവരെ അത് മനസ്സിലാക്കി കൊടുക്കുന്ന ഭാഗമാണ് 18-ാം അധ്യായത്തിൽ പ്രാരംഭ വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ആദ്യം അതാണ് പറയുന്നത്. ഇത് പ്രാർത്ഥന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വേഗത്തിൽ പ്രവർത്തിക്കുന്നത്, വേഗത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ ദൈവം വച്ചിരിക്കുന്ന അവധിയുണ്ട്. ആ ഡേറ്റ് വരെ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് കാത്തിരിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവം വേഗത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? രാപ്പകൽ ദൈവത്തോട് നമ്മൾ നിലവിളിക്കുമ്പോൾ ദൈവം വേഗത്തിൽ പ്രവർത്തിക്കും. അതാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കതിന് ഒരു ഭാഗം അതിനോട് ബന്ധപ്പെട്ട് ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ പത്താള് സുശേഷം 15-ാം അധ്യായം അതിൻ്റെ 21-28 വാക്യങ്ങൾ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പരിശുശ്രൂഷയിൽ അനേക അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. അതിൽ 21-ാമത്തെ അത്ഭുതമാണ് കനാന്യ സ്ത്രീയുടെ മകളെ കർത്താവ് സൗഖ്യമാക്കിയ വിഷയം. അത് മർക്കോസ് സുവിശേഷകനും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7-ാം അധ്യായം 24-30 വാക്യങ്ങൾ. വിശുദ്ധ മത്താടിശ്വരം 15-ാം അധ്യായം 21-28 വിശുദ്ധ മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 24-30 ഭാഗങ്ങളിലാണ് ഇത് രണ്ടിടത്താണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടും കൂടെ ചേർത്ത് വേഗത്തിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പരിശുശ്രൂഷ കാലഘട്ടങ്ങൾ പലസ്തീനിലാണ്, ഇസ്രായേലിലെ മക്കൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, യഹൂദ്യ, ഗലീല, ശമരിയ, ഇദൂരിയ, ത്രക്കോനത്തി ദേശം അല്ലെങ്കിൽ അക്കര ദേശങ്ങൾ, അവിടെയൊക്കെയാണ് കർത്താവിൻ്റെ ശുശ്രൂഷ പ്രധാനമായി ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഗലീല കടലിൻ്റെ ചുറ്റുപാടുള്ള പട്ടണങ്ങളിലായിരുന്നു കൂടുതൽ സമയം കർത്താവ് ശുശ്രൂഷ. യഹൂദ്യയിലും കൂടുതൽ ശുശ്രൂഷ. വിശുദ്ധ മത്താരശ്വരം 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ 34 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന, കർത്താവ് അക്കര ദേശത്തേക്ക് പോയി, അക്കരയ്ക്ക് ചെന്നു, എന്നേ സ്ഥലത്താണ്, ആ സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്നപ്പോൾ കർത്താവ് ഇന്ന് ഒത്തിരി ആളുകൾ വന്നു, അവരെല്ലാം സൗഖ്യം പ്രാപിച്ചു. അതിനുശേഷം യഹൂദന്മാർ യെരുശലേമിൽ നിന്ന് ചെന്ന് ചില തർക്ക വിഷയങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഞാൻ വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. 15-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ യേശു അവിടെ വിട്ട് സോർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. പലസ്തീൻ അല്ലാത്ത, ഇസ്രായേൽ മക്കൾ പാർക്കുന്ന സ്ഥലമല്ലാത്ത, ജാതികൾ പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഇസ്രായേൽ ദേശത്ത് നിന്ന് വടക്കോട്ട് മെഡിറ്ററേനിയൻ കടലിൻ്റെ കരയിലൂടെ വടക്കോട്ട് നമ്മൾ പോകുമ്പോൾ മാപ്പിൽ നമുക്ക് കാണുവാൻ കഴിയും. സോർ, സരാഫാത്ത്, സീദോനൊക്കെ ആ സ്ഥലങ്ങളാണ്. അത് സിറിയയുടെ ഒരു ഭാഗമായിട്ട് ലബാനോന്, സിറിയ ഒക്കെ ആ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. സിറിയക്കാരായ ആളുകൾ അവിടെ പാർക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന, അവിടെ കർത്താവ് ചെന്നപ്പോൾ അവിടെയുള്ളൊരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വന്നു.
അതാണ് നമ്മുടെ ആ ഭാഗം. നമുക്കെല്ലാം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ്. അവൾ വന്നിട്ട് പറയണേ, കർത്താവേ ദാവീദ് റായനോട് കാരണം തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഒരുപോലെ നിലവിളിച്ചു പറഞ്ഞെങ്കിലും യേശു അത് ശ്രദ്ധിച്ചില്ല. ആരോടി വന്നാലും അവരെ സഹായിക്കുന്ന കർത്താവ് അവിടെ ശ്രദ്ധിക്കുന്നില്ല. ഒരു വാക്കും അവളോട് ഉത്തരം പറയാതെ കർത്താവ് നടന്നു പോവുകയാണ്. നമുക്കറിയാം, പള്ളി പ്രമാണി ആയിറോസ് ഓടി വന്നപ്പോൾ അവൻ്റെ പ്രശ്നം ചോദിച്ചു, ഉടനെ അവൻ്റെ പുറകെ പോയ യേശു ഈ ഒരു ജാതീയ സ്ത്രീ വന്ന് നിലവിളിച്ചിട്ട് കർത്താവ് അവളെ ശ്രദ്ധിക്കുന്നില്ല. അത് കാരണം കർത്താവ് നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ കർത്താവിന് പിന്നാലെ അവൾ പിന്നെയും നിലവിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, ഇതാണ്ട് അവൾ നമ്മളെ പുറകെ വരികയാണ്, അവളെ സഹായിക്കുക, അവർ അവരെ ഒന്ന് റെക്കമെൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് യേശു ഉത്തരം പറയുന്നില്ല. അങ്ങനെ അവളെ അങ്ങനെ പറഞ്ഞയക്കണം, അവളെ നിലവിളി കേട്ടില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്, സംഘടനൊക്കെ പറയുന്നുണ്ട്. കർത്താവ് അത് ശ്രദ്ധിക്കാതെ നമ്മൾ കാണുന്നത് കർത്താവ് അവിടെ ഒരു മറ്റ് രണ്ട് ശുശ്രൂഷ ചേർത്ത് പഠിക്കുമ്പോൾ ഒരു വീട്ടിലേക്ക് കർത്താവ് ചെല്ലുകയാണ്. കയറിയപ്പോൾ അവളോടി വന്ന് കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ വീഴുകയാണ്. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, ഇവിടെ പിന്നാലെ വരുന്നപ്പോൾ പറഞ്ഞു, അവർ ശിഷ്യന്മാർ പറഞ്ഞു, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് അവരോട് പറഞ്ഞു. എങ്കിലും കർത്താവ് ആ വീട്ടിൽ ചെന്നപ്പോൾ ഇവിടെ വന്ന് കാൽക്കൽ വീണു, നമസ്കരിച്ചു. നമസ്കരിച്ചിട്ട് പറഞ്ഞു, കർത്താവ് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. അവൾ നിലവിളിച്ചപ്പോൾ പറഞ്ഞു, കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാറില്ല, അത് നന്നല്ല എന്ന് പറഞ്ഞു. അത് നായ്ക്കുട്ടി എന്ന് പറയുമ്പോൾ അവിടുത്തെ അന്ന് യഹൂദന്മാരുടെ ഒരു ചിന്താഗതി, ജാതികളും നായ്ക്കുട്ടികളും എല്ലാം ഒരുപോലെ ആയിട്ടാണ് അവർ ചിന്തിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിലെ ചിന്താഗതി, ആ ഒരു ചിന്താഗതിയാണ് കർത്താവ് അവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ജാതികൾക്ക് കൊടുക്കുകയില്ല. അപ്പോൾ ഇവള് ഖനാന്റെ സ്ത്രീയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ പറയുന്നു, അതേ കർത്താവേ, നായ്ക്കുട്ടികളുടെ മേൽ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ നിന്നുണ്ട്. ഒരു വിശ്വാസത്തിന് ടെസ്റ്റും കൂടിയാണ്. അവിടെ എഴുതിയിരിക്കുന്നു, ഇത് അവൾ പറഞ്ഞപ്പോൾ യേശു അവളോട്, നിന്റെ വിശ്വാസം വലിയത് എന്ന് പറഞ്ഞു. ഓ വുമൻ, ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്, ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്, നിന്റെ വിശ്വാസം വലുത്. അത് കണ്ടപ്പോൾ കർത്താവ് പറയുകയാണ്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന ഉത്തരം പറഞ്ഞു. നിന്റെ ഇഷ്ടം പോലെ പോയി. ആ നാഴിക മുതൽ മകൾക്ക് സൗഖ്യം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, കാണാതെ പോയ യഹൂദന്മാരായിരിക്കുന്ന ആളുകളേക്ക് അടുക്കലേക്കാണ് എന്നെ അയച്ചിരിക്കുന്നത്, ഈ ജാതീയ സ്ത്രീക്ക് വേണ്ടി അല്ല എന്നെ അയച്ചിരിക്കുന്നത് എന്ന് കർത്താവ് പറഞ്ഞു. മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്ന നന്നല്ലെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ കർത്താവ് പറഞ്ഞു. എന്നാൽ അവൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചപ്പോൾ, അടുത്തു പോകാതെ നിലവിളിച്ചപ്പോൾ, തടസ്സങ്ങൾ കണ്ടിട്ട് നിരാശപ്പെട്ട് പ്രാർത്ഥന നിർത്താതെ, അപേക്ഷ നിർത്താതിരുന്നപ്പോൾ കർത്താവ് അവർക്ക് കൊണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസേനയിൽ നാം അറിയിക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെട്ട് പിന്മാറിയാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ താമസമുണ്ടാകും. എന്നാൽ രാപ്പകൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം നമുക്ക് കൊണ്ട് പ്രവർത്തിക്കും. നോക്കുക, ഈ ഖനാന്യ സ്ത്രീ എങ്ങനെയാണ് മറുപടി ലഭിച്ചത്? അവളുടെ ജീവിതത്തിൽ സാധ്യതകളില്ലായിരുന്നു, അവളുടെ കർത്താവ് വ്യക്തമായി പറയുകയാണ്. പക്ഷേ അവൾ തുടർച്ചയായി ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ, കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ അവളുടെ വിശ്വാസം കണ്ട് കർത്താവ് പ്രവർത്തിക്കുക. നമ്മുടെ വിശ്വാസത്തെ വെളിപ്പെടുത്തണം. സാഹചര്യങ്ങളെ നോക്കി നിരാശപ്പെട്ടു പോകരുത്. രാപ്പകൽ നിലവിളിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവസ്ഥിതിയിൽ ദൈവവനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, രാപ്പകൽ നിലവിളിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ഒരു സാധാരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചു വിടുകയല്ല വേണ്ടത്. ഇതിന് പരിഹാരം ലഭിക്കുന്നത് വരെ, ആ കനാന്യ സ്ത്രീ ചെയ്ത പോലെ പരിഹാരം ലഭിക്കുന്നത് പോലെ ദൈവസനയിൽ നാം നിലവിളിക്കുന്നെങ്കിൽ ശാശ്വതമായി പരിഹാരം തരുവാൻ പോവുകയാണ്. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന മഹാമാരി മാത്രമല്ല, അഭിമുഖീകരിക്കുന്ന സകല വിഷയങ്ങൾക്കും ദൈവം മറുപടി തരും, വേഗത്തിൽ പ്രവർത്തിക്കും. ആർക്കു വേണ്ടി? രാപ്പകൽ നിലവിളിക്കുന്നവർക്ക് വേണ്ടി. നമ്മുടെ വിശ്വാസത്തെ ദൈവം കാണുമ്പോൾ ഗ്രേറ്റ് ഫെയ്ത്ത് ഉണ്ടായിരിക്കണം. ലിറ്റിൽ ഫെയ്ത്ത് അല്ല, അല്പവിശ്വാസമല്ല, വലിയ വിശ്വാസം കാണുമ്പോൾ ദൈവസ്ഥനിൽ നമ്മൾ മുഴങ്കാലിൽ നിന്നുകൊണ്ട് നിലവിളിക്കുമ്പോൾ, രാപ്പകൽ നിലവിളിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. ഏതെങ്കിലും പ്രാർത്ഥന മറുപടി ലഭിച്ചില്ലെന്ന് വിചാരിച്ച് നിരാശപ്പെട്ടിരിക്കരുത്.
ദൈവത്തിന് അവധിക്ക് വേണ്ടി കാത്തിരിക്കരുത്. വേഗത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പ്രിയപിതാവ്, തിരുവനന്തപുരം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ അനേക വിഷയങ്ങൾ ദൈവം അറിയിച്ചു. ദൈവം അതിൻ്റെ എല്ലാം മറുപടി കൽപ്പിച്ചിരിക്കുന്നു, അതിനുള്ള ഡേറ്റ് ഇട്ടിരിക്കുകയാണ്. എന്നാൽ ഞങ്ങളുടെ കർത്താവ് പഠിപ്പിച്ചതനുസരിച്ച് രാപ്പകൽ നിലവിളിക്കുമ്പോൾ തുടർച്ചയായി ഞങ്ങളുടെ ആവശ്യങ്ങൾ ആവശ്യബോധത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ നിലവിളിക്കുമ്പോൾ വേഗത്തിൽ അവിടുന്ന് പ്രവർത്തിക്കുമെന്ന് അവിടെ ഞങ്ങൾ സംസാരിച്ചു. ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്മേലും അവിടുന്ന് വേഗത്തിൽ അത്ഭുതങ്ങൾ ചെയ്യണമേ. അതാത് സ്ഥലത്ത്, അതാത് സമയത്ത്, അതാത് വിഷയത്തിന് മറുപടി കൽപ്പിക്കണം. വിശേഷിച്ച കർത്താവ്, ഞങ്ങൾ ഇത് അഭിമുഖീകരിക്കുന്ന മഹാമാരിയിൽ നിന്ന് ദൈവമേ പൂർണ്ണമായി വിടുതൽ കൽപ്പിക്കണം, വേഗത്തിൽ പ്രവർത്തിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് പാട്ടുകൾ പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. എൻ്റെ ദൈവത്താൽ എല്ലാം സാധ്യം.